ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നാളത്തെ ഒരു സൂപ്പർ ഹിറ്റ് പറയുമ്പോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സരസ്വതിയമ്മയും ശരണിയും ആകെ കല്ലുകടിയായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്തിനിവിടെ വന്നത്? ഈ തണുപ്പത്തിങ്ങനെ വിറച്ച് നിൽക്കേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രീയാണെങ്കിൽ നല്ല തക്ക മറുപടി കൊടുക്കുകയാണ്. അല്ല, അമ്മയ്ക്കപ്പം ഇവിടെ വന്നതിൻ്റെ കാര്യം ഇതുവരെ മനസ്സിലായില്ലേ? എന്താ ശരണി ഈ കേൾക്കുന്നത്? നീ ഇങ്ങനെ അസൂയയും കുശുമ്പൊക്കെ പറഞ്ഞിരിക്കുന്ന സമയം നോക്കി ദേ, അമ്മയ്ക്ക് ഇവിടെ വന്നത് എന്താണെന്ന കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുന്നില്ലേ? നമ്മളെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയാ വന്നത് എന്നുള്ളൊരു കാര്യവും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സരസ്വതിയമ്മയും ശരണയും നാണിച്ച് തലയും കുനിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും കുറേ സമയത്ത് ഇങ്ങനെ പാട്ടും പാടിയും ആഘോഷങ്ങളെല്ലാം നടത്തി കഴിഞ്ഞപ്പോഴേക്കും കറക്റ്റ് 12 മണിയായി കഴിഞ്ഞപ്പോഴേക്കും ഹാപ്പി ന്യൂ ഇയർ പടക്കവും മേളവും ഒക്കെ അടിപൊളി ആഘോഷങ്ങൾ അവിടെ നല്ല ഉയർത്തിങ്ങനെ പൊങ്ങുകയാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഒരുപാട് സന്തോഷം തോന്നിക്കുകയാണ്. കാരണം ആകാശത്തിങ്ങനെ പല നിറത്തിലുള്ള പൂത്തിരികളും അങ്ങനെ കമ്പിത്തിരികളും ഒക്കെ പടക്കത്തിൻ്റെ ശബ്ദങ്ങളൊക്കെ മുഴങ്ങി മുഴങ്ങി അങ്ങനെ കേൾക്കുകയാണ്. അപ്പോൾ അതേ സമയം തന്നെ നമ്മുടെ സുമിത്രയും ഒന്ന് നോക്കുകയാണ് സിദ്ധാർത്ഥ്. സുമിത്രയും അതേപോലെ തന്നെ സിദ്ധാർത്ഥിനെയും നോക്കുകയാണ് കേട്ടോ. കാരണം വലിയൊരു അപകടത്തിൽ നിന്നാണല്ലോ സുമിത്രയെ സിദ്ധാർത്ഥ് രക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെ സിദ്ധാർത്ഥ് നേരെ സുമിത്രയുടെ മുന്നിലേക്ക് ചെന്നിട്ട് സുമിത്രയെ ഹാപ്പി ന്യൂ ഇയർ സുമിത്രയെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് അതിൽ പരം സന്തോഷം ഇനി കിട്ടാനില്ല. സുമിത്രയെ അതേപോലെ തന്നെ തിരിച്ചും വിഷ് ചെയ്യുകയാണ്. അപ്പോൾ അച്ചാച്ചനും ശ്രീക്കും ഈ കാഴ്ചകളെല്ലാം കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അതിലേറെ സന്തോഷം തോന്നുകയാണ്. ഇഷ്ടപ്പെടാത്ത രണ്ട് പേര് അവിടെയുണ്ട്. അത് നമ്മുടെ സരസ്വതിയമ്മയും ശരണയും തന്നെയായിരുന്നു. അപ്പോൾ അവർക്ക് ഇതങ്ങോട്ട് അങ്ങോട്ട് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ശേ, എന്തൊക്കെയാണ് ദൈവമേ, ഹാപ്പി ന്യൂ ഇയർ വരെ എത്തി കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മുടെ പ്രതീഷും സഞ്ജനയും അനിരുദ്ധും അനന്യയും ശീതളും ഒക്കെ ആടിയും പാടിയും രസിച്ചും ന്യൂ ഇയർ അടിച്ച് പൊളിച്ച് അങ്ങോട്ട് ആഘോഷിക്കുകയാണ്. ആഘോഷത്തിനിടയിലും നമ്മുടെ അച്ചാച്ചന് ഈ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മനസ്സിന് വളരെയേറെ തൃപ്തി തോന്നുകയാണ്. അപ്പോൾ മക്കളെ, ദേ നിങ്ങളുടെ എല്ലാവരോടും കൂടി ചേർന്ന് എനിക്കൊരു സത്യം പറയാനുണ്ട്. അപ്പോൾ അച്ഛൻ്റെ ആ വാക്കുകളെല്ലാം കേൾക്കാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ കാതോർത്ത് നിൽക്കുകയാണ്. എന്താ അച്ഛാ, അച്ഛൻ എന്താ പറയാനുള്ളത്? ദേ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ഇവിടെ കാണിച്ച സ്നേഹവും വാത്സല്യവും കരുതലും ഒക്കെയുണ്ടല്ലോ, അത് ഒരിക്കലും ഒരിക്കലും ഒരു സമയത്തും നിങ്ങളെ വിട്ടു പോകാനായിട്ട് പാടില്ല മക്കളെ. ഇവിടെ നിന്ന് വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാലും ആ സ്നേഹവും എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം. അതുമാത്രമാണ് ഈ അച്ചാച്ചൻ്റെ ആഗ്രഹം. അത് നിങ്ങളെനിക്ക് വാക്ക് തരണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിത്രയ്ക്കും സന്തോഷം തോന്നുകയാണ്. മോളെ സുമിത്രേ, നീയും അതേപോലെ തന്നെ എല്ലാവരോടും സ്നേഹം കാണിക്കുന്നൊരു ആളാണെന്ന് അച്ഛന് നന്നായിട്ട് തന്നെ അറിയാം. ഈ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് സിദ്ധു. പിന്നെ നിൻ്റെ കഷ്ടപ്പാടുകളെല്ലാം മാറി നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണമെന്ന് തന്നെയാണ് അച്ഛൻ്റെ ആഗ്രഹം. അങ്ങനെ അനുദിനെയും അനന്യയും പ്രതീഷിനെയും അതേപോലെ തന്നെ സഞ്ജനയും ശീതളയും ഒക്കെ നമ്മുടെ അച്ചാച്ചൻ വളരെയേറെ അധികം അനുഗ്രഹിക്കുകയാണ്. അപ്പോഴേക്കും ശ്രീയാണെങ്കിൽ അത് പിന്നെ പറയാനുണ്ടോ അച്ഛാ? ഇനി ഒരിക്കലും ഈ ഒരു കാരണവശാലും ഇങ്ങനൊരു ദുഃഖത്തിലേക്ക് നമ്മൾ പോകില്ല. എപ്പോഴും നമ്മളുടെ ലൈഫ് സന്തോഷകരമായിരിക്കും. അതാണല്ലോ ഈ ന്യൂ ഇയറിൻ്റെ പ്രത്യേകത. അതിനുവേണ്ടിയാണല്ലോ എല്ലാവരുടെ മനസ്സൊന്ന് മാറ്റാനും എല്ലാവരുടെ സ്വഭാവത്തിൽ പല ചേഞ്ചുകളും വരുത്താനും വേണ്ടിയാണല്ലോ നമ്മൾ ഈ വാഗമണിൽ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ചാച്ചന് സന്തോഷം സഹിക്കാനാവില്ല. പെട്ടെന്ന് അച്ചാച്ചൻ്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും മൂക്കിൽ നിന്ന് ബ്ലഡിങ്ങിന് കുടുകുടാവ് ഒഴുകുകയാണ്. അപ്പോൾ സുമിത്രയാണെങ്കിൽ, അച്ഛാ എന്താ ചെയ്ത്? അച്ഛൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ടല്ലോ. അച്ഛാ എന്താ പറ്റിയത് അച്ഛാ? അപ്പം നമ്മുടെ അച്ചാച്ചൻ ഇതൊന്നും അറിയുന്നില്ല. പെട്ടെന്ന് അച്ചാച്ചൻ തല കറങ്ങി വീഴുകയാണ്. തല കറങ്ങി വീഴുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സിദ്ധുവും സരസ്വതിയമ്മയും ശരണിയും എല്ലാവരും അച്ചാച്ചൻ്റെ അടുത്തേക്ക് ഓടിക്കൂടുകയാണ്. അച്ചാച്ചാ എന്ത് പറ്റി അച്ചാച്ചാ, അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് സുമിത്രയും കരഞ്ഞിങ്ങനെ നിലവിളിക്കുകയാണ്. അപ്പോൾ ഇനി നാളെ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്? അച്ചാച്ചന് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് എന്നൊക്കെ അറിയാൻ നാളത്തെ എപ്പിസോഡ് എല്ലാവരും തീർച്ചയായിട്ടും മിസ് ചെയ്ത് കേൾക്കണമെന്നും ഞങ്ങളോട് പറയുകയാണ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളിലെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാവുന്ന. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ ബൈ. ടേക്ക് കെയർ.